ജനുവരി 5 മലയാള ചലച്ചിത്ര ഗാനങ്ങളെ നിത്യഹരിതമായി നിലനിർത്തി പോരുന്നവരിൽ ഒരാൾ ഗായകനും സംഗീത സംവിധായകനുമായ KP ഉദയഭാനുവിൻ്റെ ഓർമ്മദിനം. ഗൃഹാതുരത്വം തുളുമ്പുന്ന നിരവധി ഗാനങ്ങൾ മലയാളിക്ക് പകർന്നു തന്നിട്ടുണ്ട് KP ഉദയഭാനു. NS വർമ്മയുടെയും അമ്മു നേത്യാരമ്മയുടെയും മകനായി 1936 പാലക്കാട് ജില്ലയിലെ തരൂരിലാണ് ഉദയഭാനുവിൻ്റെ ജനനം. KP കേശവമേനോൻ ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്. ബാല്യം സിംഗപ്പൂരിൽ ചിലവഴിച്ച ഇദ്ദേഹം 45-ൽ 10-ാം വയസ്സിലാണ് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. പാലക്കാട് കൽപ്പാത്തി ത്യാഗരാജ വിദ്യാലയത്തിൽ സംഗീതം അഭ്യസിച്ച ഇദ്ദേഹം ഹൈസ്കൂൾ പഠനം പാലക്കാട് തന്നെയുള്ള VVP ഹൈസ്കൂളിൽ പൂർത്തിയാക്കി. നന്നെ ചെറുപ്പത്തിൽ തന്നെ സംഗീതവുമായി അടുത്ത ബന്ധത്തിന് അവസരം ലഭിച്ച ഉദയഭാനു MD രാമനാഥൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ കീഴിൽ സംഗീതം പഠിച്ചു. 55-ൽ ആകാശവാണിയിൽ അനൗൺസറായി ചേർന്ന അദ്ദേഹം 38 വർഷം അവിടെ ജോലി ചെയ്തു. ഒരു വർഷം ഊട്ടിയിൽ സംഗീത അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. 85-ൽ അദ്ദേഹം രൂപം നൽകിയ ജനകീയ സംഗീത പ്രസ്ഥാനമായ ഓൾഡ് ഇസ് ഗോൾഡ് ഇപ്പോഴും സജീവമാണ്. സംഗീത സംവിധായകൻ K രാഘവനുമായുള്ള അടുപ്പമാണ് തന്നെ ചലച്ചിത്ര പിന്നണി ഗായകനാക്കിയത് എന്ന് ഉദയഭാനു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 58-ൽ ഇറങ്ങിയ നായരു പിടിച്ച പുലിവാൽ എന്ന ചിത്രത്തിലെ ഗാനാലാപനത്തിലൂടെയാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. 76-ലെ സമസ്യ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയതും ഉദയഭാനുവായിരുന്നു. വേറെയും 2 സിനിമയിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചുവെങ്കിലും അവ വെളിച്ചം കണ്ടില്ല. എന്നാൽ മലയാളത്തിൽ മാത്രം 80-ൽ പരം ദേശഭക്തി ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് ഉദയഭാനു. ഇടക്കാലത്ത് സിനിമാ പിന്നണിയിൽ നിന്ന് അല്പം അകന്നെങ്കിലും വളരെ വർഷങ്ങൾക്ക് ശേഷം താന്തോന്നി എന്ന ചിത്രത്തിൽ തേജ് മെർവിൻ്റെ സംഗീത സംവിധാനത്തിലുള്ള കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും എന്ന ഗാനത്തിലൂടെ ശക്തമായി തിരിച്ചു വന്നു. ആ ഗാനം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ അവസാന മലയാള സിനിമാ ഗാനമായി മാറുകയും ചെയ്തു. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി, താമരത്തുമ്പി വാവ, കാനന ഛായയിൽ, യാത്രക്കാരി യാത്രക്കാരി, കരുണാസാഗരമേ, ഓർമ്മയിൽ എക്കാലവും നിലനിൽക്കുന്ന അനശ്വര ഗാനങ്ങൾ. 2009-ൽ ഭാരത സർക്കാർ KP ഉദയഭാനുവിനെ പത്മശ്രീ നൽകി ആദരിച്ചു. അവസാനത്തെ ഒരു വർഷക്കാലം കടുത്ത പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്ന ഇദ്ദേഹം 2014 ജനുവരി 5 തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് 78-ാം വയസ്സിലാണ് അന്തരിക്കുന്നത്.